നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം, രാജകൃഷ്ണൻ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് തുടങ്ങാം അല്ലേ? അവിടെയാണല്ലോ അതല്ലേ ഒരു ആസ്ഥാനം, നമ്മുടെ സെക്കൻഡ് ഹോം. സെക്കൻഡ് ഹോം പലരും പറയുന്നത് അത് ഫസ്റ്റ് ഹോമും മറ്റേതാണ് അങ്ങനെയുണ്ട് അല്ലേ? എങ്ങനെയാണ് അവിടെ അങ്ങനെ ഒരു തുടക്കമാവാൻ കാരണം? അത് രാധാകൃഷ്ണൻ ചേട്ടനുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നാണോ തുടങ്ങുന്നത്? ശരിക്കും ഞാൻ രാധാകൃഷ്ണൻ ചേട്ടനെ കാണുന്നത് വർഷങ്ങൾക്ക് മുമ്പാണ്. വർഷങ്ങൾക്ക് മുമ്പെന്ന് വെച്ചാൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് രാധാകൃഷ്ണൻ ചേട്ടൻ എപ്പോഴും ഇവരൊരു ടീമുണ്ട്. അപ്പം ഞാൻ സ്കൂളിൽ പോകുമ്പം എനിക്കറിയാം ഇത് എം ജി രാധാകൃഷ്ണനാണെന്ന്. അപ്പം ഞാനെപ്പോഴും നോക്കി ചിരിക്കും, എന്നെ നോക്കി ചിരിക്കും. അങ്ങനെ ഞങ്ങൾ പോവും, ഞാൻ സ്കൂളിൽ പോവും. അപ്പോൾ മിക്കവാറും ഒക്കെ രാധാകൃഷ്ണൻ ചേട്ടനെ അവിടെ കണ്ട അന്ന് മുതൽ രാധാകൃഷ്ണൻ ചേട്ടൻ്റെ രാധാകൃഷ്ണൻ ചേട്ടനെ എനിക്ക് പരിചയമുണ്ട്. പിന്നെ ഞങ്ങൾ സിനിമയിലിറങ്ങി കഴിഞ്ഞ് ഉള്ള അസോസിയേഷനാണ്. പിന്നെ ഞങ്ങൾ മ്യൂസിക് ചെയ്യാനായിട്ട് രാധാകൃഷ്ണൻ ചേട്ടനെ ഇതായിരുന്നു പൂച്ചക്കര മുക്കുത്തി എന്ന് പറഞ്ഞ പടത്തിന് വേണ്ടിയിട്ട് മ്യൂസിക് ചെയ്യാൻ ആയിട്ടാണ് അവിടെ ചെല്ലുന്നത്. പിന്നെ ഞങ്ങൾ എനിക്ക് വന്നു എൻ്റെ ഏറ്റവും കൂടുതൽ പടങ്ങൾ ചെയ്തിട്ടുള്ള രാധാകൃഷ്ണൻ, ഏകദേശം 11 പടം രാധാകൃഷ്ണൻ ചേട്ടൻ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. എല്ലാ പാട്ടുകളും ഹിറ്റുമാണ് അല്ലേ? വളരെ ശ്രദ്ധിക്കപ്പെട്ട പാട്ടുകളാണ്. പറിച്ചു നടന്നൊരു സമയമായിരുന്നു മലയാള സിനിമ. അതപ്പോൾ ഞങ്ങൾ കംപ്ലീറ്റ് ഇവിടെയാണ് ചെയ്തോണ്ട്, തിരുവനന്തപുരത്താണ് അല്ലേ? ഇവിടുന്ന് പോത്തയില്ല. അപ്പം ഞങ്ങൾ മ്യൂസിക് അവിടുന്ന് ഓർക്കസ്ട്ര കൊണ്ടുവരാതെ ഇവിടെ ഇവിടെ അതിൻ്റെ ഒരു ധൈര്യം കാണിച്ച രാധാകൃഷ്ണൻ ചേട്ടനാണ് അന്ന് ആദ്യമായിട്ട്. റെക്കോർഡിങ്ങിനുള്ള ഫെസിലിറ്റി ഒക്കെ ഉണ്ടാകും, റെക്കോർഡിംഗ് റെക്കോർഡിങ് റീ റെക്കോർഡിങ് റീ റെക്കോർഡിങ് ഞങ്ങൾ ഇവിടെ ചെയ്താൽ ഇവരുടെ ഓടരുത് അമ്മാവ് അറിയാം, റീല് കാണാതെ റീ റെക്കോർഡ് ചെയ്ത് നടന്നിട്ടിരിക്കുക. അപ്പം ഞാൻ ഇപ്പം പറഞ്ഞ ഇത്ര 545 ഫ്രെയിമിലൊരു ബാങ്ക് പ്രിയം പറഞ്ഞതാണ്. അപ്പം ഞാനിങ്ങനെ വെച്ചുകൊണ്ട് നമ്മൾ കെ ജി ജോർജ് അവിടെ വന്നു, എന്തോന്നാ സംഭവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞ് റീ റെക്കോർഡിങ് ഷൂട്ട് ചെയ്തോണ്ടേ വീട്ടിൽ പോകുമ്പോ പറയും ബാക്കി എല്ലാവർക്കും ചെയ്യുന്നതിൽ ഒരു പ്രശ്നമില്ല, പിന്നെ ചെയ്യുന്നത് മാത്രം എന്താ കാര്യം എന്നറിയില്ല, ക്വാളിറ്റിയും വേണം. പക്ഷെ ഞാൻ കിടന്ന് വെള്ളം കുടിക്കുകയാണെന്ന് പറയും. നമ്മുടെ ഒരു ഒരു വീട്ടില് ഉള്ള സ്വാതന്ത്ര്യമാണ് എനിക്ക് അവിടെ ഉള്ളത്. പിന്നെ സുരേഷിന്റെ സുരേഷിന്റെ ഒരു പ്രത്യേകത എന്താ അറിയോ, നമുക്ക് എത്ര ദേഷ്യം വന്നിരുന്നാലും സുരേഷിനെ അടുത്ത് കണ്ടു കഴിയുമ്പം ഒന്നും ദേഷ്യം അവൻ്റെ ചിരി കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മൾ അങ്ങ് മറക്കും. നമ്മൾ എന്നൊരു കള്ളച്ചിരി അല്ല, അതിന് വളരെ ഉദാഹരണമായിട്ടൊരു സംഭവമുണ്ട്. മലയാളത്തിലെ അറിയപ്പെടുന്ന ഒരു നടനെ എന്തോ ഒരു ചെറിയൊരു തർക്കം വന്നിട്ട് സുരേഷ് പിടിച്ചൊരു അടി കൊടുക്കും, അതൊക്കെ ചെയ്യും. ആ അടിച്ചത് ഇഷ്യമായി വേറെ ആരോ അറിഞ്ഞിട്ട് ആരോ സുരേഷിനെ വഴക്ക് പറയാൻ വേണ്ടി വിളിച്ചു, വേറൊരു നടൻ വിളിച്ചു. ആ വിളിച്ച് കഴിഞ്ഞാൽ എന്താണ് സുരേഷിന്, അപ്പൊ ഈ അടി കൊണ്ട നടൻ ഇത് അറിഞ്ഞിട്ട് വിളിച്ച് പറഞ്ഞത് അതിന് സുരേഷിനെ വഴക്ക് പറയുന്നു വേണ്ട, അത് എനിക്കൊരു അടി കിട്ടേണ്ടതാ, എനിക്കൊരടി കിട്ടണ്ട, അത് മാത്രമാണ് തന്നുള്ളൂ. അല്ലാണ്ട് അതിന്റെ പേരിൽ ഈ അടി കൊണ്ട ആൾക്ക് പോലും സുരേഷിനോട് ശത്രു തോന്നിയിട്ടില്ലാന്ന്. അപ്പൊ പിന്നെ നമ്മള് മനസ്സിൽ വഴക്ക് വിചാരിച്ചോണ്ടിരിക്കുന്ന ആള് ഒരിക്കലും സുരേഷിനെ കണ്ടാൽ ഒരിക്കലും അങ്ങനെ ഉണ്ട്. അത് ഈ ചിരിയുടെ ഒരു സുഖമാണ് അല്ലേ? അത് മാത്രമല്ല, ഈ ചിരി കൊണ്ട് കിട്ടിയ വേറൊരു ഗുണമല്ലേ അടുത്തിരിക്കുന്നത്. ഇഷ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടി എന്തും ഞാൻ ചാടി പുറപ്പെടുന്ന ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ, അതിനകത്തുനിന്ന് വരുന്ന വീഴ്ചകളൊക്കെ സഹിക്കാനും തയ്യാറാണ്. അത് പിന്നെ പാർട്ട്ണറും അതിന് യോജിച്ച് നിന്ന് കൊടുക്കുന്നുണ്ടായിരിക്കും. പിന്നെ അവിടെ ഉള്ള ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് തീയൽ. അപ്പൊ ചേച്ചി എന്ന് തീയലുണ്ടാക്കിയാലും അന്ന് ഞാനവിടെ ചേച്ചി തീയലുണ്ടാക്കുന്ന ദിവസം ഞാനവിടെ ഉണ്ടാക്കുകയാണ്. അത് അത് അതൊരു കോയിൻസിഡൻസ് ആണ്. എപ്പോൾ തീയൽ വെച്ച് ഉച്ച സമയത്ത് നമ്മളതുവഴി കയറുമ്പോൾ മിക്കവാറും ചില അവിടെ പോയി ഊണ് കഴിക്കാം, കയറിയാലും അന്ന് അവിടെ തീയലുണ്ടാവും. അപ്പൊ ഈ രാധാകൃഷ്ണ ചേട്ടൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ഈ സിനിമകളുടെ ഡിസ്കഷനും ഒക്കെ അവിടെ കല്യാണത്തിന് മുൻപ് മുതൽ ഞങ്ങള് കല്യാണം കഴിക്കാൻ പോകുന്നു അറിഞ്ഞിട്ട് ആദ്യമായിട്ട് എന്നെ വിളിച്ചോണ്ട് പോകുന്ന ഇവരുടെ വീട്ടിലാണ്, ഇവരുടെ വീട്ടിലാണ് വിളിച്ചോണ്ട് പോകുന്നത്. ഇതാണ് താവളം, എന്തെങ്കിലും എന്തെങ്കിലും ചീത്ത പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു, അതൊന്നും ശരിയാവും, കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഞങ്ങളാണ് മിക്കവാറും മധ്യസ്ഥ എല്ലാ കാര്യങ്ങളും ഇവിടെ മാത്രമേ പറയുള്ളൂ. അല്ല പപ്പിക്ക് അപ്പൊ ഞാൻ പപ്പി എന്നാണ് സുരേഷ് പപ്പി എന്നാണ് വിളിക്കുന്നത്, അതുകൊണ്ട് ഞാൻ മേനക എന്ന് വിളിക്കാറില്ല, പപ്പി എന്നാണ് വിളിക്കുന്നത്. ഇവിടെ തിരുവനന്തപുരത്ത് വന്നാൽ സുരേഷിന്റെ വീട് കഴിഞ്ഞാൽ അടുത്ത വീട് പപ്പിക്ക്. അതെ, ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തേക്ക് ഇത്രയും ചാനൽസ് ഒന്നും ടി വിയിൽ ഇല്ലായിരുന്നു, വെറും ദൂരദർശൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എന്തായാലും ബേസിക്കലി ഞാനൊരു തമിഴാണ്, അപ്പൊ തമിഴിന്റെ വാക്ക് എവിടെങ്കിലും ഒന്ന് കേൾക്കൂലേന്ന് പറഞ്ഞ് ഇങ്ങനെ ഇതായിട്ടിരിക്കുന്ന സമയമായിരുന്നു. സെക്കൻഡ് സാറ്റർഡേ മാത്രം മോർണിംഗ് 8:00 തമിഴ് പടം വയ്ക്കും, അത് ഏത് പടം ആയാലും സാറില്ല, പക്ഷെ വീട്ടിലിരുന്ന് എനിക്കത് കാണാൻ പറ്റൂല. ഒരു നേരെ 7:30 ഇവിടെ വരും, ഇവിടെ വന്നു കഴിഞ്ഞാൽ മിക്കവാറും എന്നെ മറന്നുപോകും, വിളിക്കാൻ മറന്നു. രാത്രി നീ എവിടെയാണ് ചേട്ടാ, എപ്പൊ എന്നെ കൊണ്ടുവന്ന് വിട്ടതെന്ന് അറിയാം, എന്നാ നീ ഇവിടെ ഇരിക്കാൻ വരുന്നു വിളിക്കാന്ന്. അതേപോലെ ഇവരുടെ വീട്ടിന്റെ അടുത്ത് ഞാൻ വീണ പഠിക്കാനായിട്ട് നാരായണ സ്വാമി അദ്ദേഹത്തിന്റെ അടുത്ത് പഠിക്കാൻ പോയിരുന്നു, രാവിലെ കൊണ്ട് ഇറക്കി വിട്ടിട്ട് പോയാ, എന്നെ അങ്ങ് മറന്നു പോകും.
അവിടെയാണ് ഞാൻ നേരെ ഇവിടെ പോകും, ഉച്ചക്ക് ഊണ് രാവിലത്തെ ഇത് എല്ലാം അന്ന് വിളിച്ചില്ലെങ്കിൽ എനിക്ക് സാരമില്ല ഇവിടെ ആയതുകൊണ്ട്. അതുകൊണ്ട് വളരെ ഹാപ്പിയാണ് ഞാൻ. ഞങ്ങൾ എല്ലാവരും ഇവിടെ, ഞാൻ, പ്രിയൻ, ലാൽ, ഞങ്ങൾ എല്ലാ പടത്തിലും, ഞങ്ങൾ ചെയ്തിട്ടുള്ള ആദ്യകാലങ്ങളിൽ ചെയ്തിട്ടുള്ള എല്ലാ പടങ്ങളിലും ഡിസ്കഷനോ കാര്യങ്ങളോ എല്ലാം. സുരേഷാണ് നേരത്തെ ഞാൻ പറഞ്ഞ മേടയിൽ റെസ്റ്റോറന്റ് എന്നുള്ള വീടിന് അങ്ങനെ പേരുണ്ട്. നമ്മള് ദിവസം അവിടെ ചെല്ലും, രാവിലെ ചെല്ലും, ഊണ് കഴിക്കും, ആ സോഫ കയറി കിടന്ന് ഉറങ്ങും. ഒരു ബന്ധിന്റെ ദിവസമാണ് പറഞ്ഞത്. രാധാകൃഷ്ണൻ ഇങ്ങോട്ടും കിടക്കും, സുരേഷ് അങ്ങോട്ടും കിടക്കും, കിടന്ന ഉടനെ ഉറങ്ങും. മാവിന്റെ തണലും എല്ലാം കൊണ്ടും അല്ല, പ്രത്യേക അറ്റ്മോസ്ഫിയറാണ്. ഞാനിപ്പോ അത് പറയായിരുന്നു, നമുക്ക് ആ പ്രദേശത്തൂടെ പോകുമ്പോ തന്നെ ഒരു ഒരു വേറൊരു വൈബ്രേഷൻ ആണ് ആ വീടിന്റെ. അല്ല, വീടിന് വേറൊരു പാരമ്പര്യം ഉണ്ട്. അതായത് തൈക്കാട്ട് അയ്യാസ്വാമി എന്ന് പറഞ്ഞ ഒരാളെ ആശ്രമം വരുന്നത്, അവിടെ ചട്ടമ്പി സ്വാമി നാരായണ ഗുരുദേവനും കൂടി യോഗാഭ്യാസം പഠിച്ച സ്ഥലമാണ്. വേണമല്ലോ, ഈ അതിഥികൾ വരുമ്പോൾ അവരെ സ്വീകരിക്കാനുള്ള മനസ്സാണ്. ചില വീട്ടിൽ നമ്മൾ പോയാൽ പെട്ടെന്ന് പോയാൽ മതി എന്ന് തോന്നില്ല, ഒരു ജസ്റ്റ് വന്നു കണ്ടു എന്ന ഇറങ്ങട്ടെ എന്ന്. ഇത് അങ്ങനെയല്ല, പോയിക്കൊണ്ടിരിക്കും, കാര്യങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, പോണം തോന്നുകേ ഇല്ല അവിടെ. അത് അവിടെ ഉള്ള ആളുകളുടെ, ഇപ്പൊ എന്റെ ഒരു സുഹൃത്ത് ഒരു സ്ഥലം വാങ്ങിയിട്ട് വീട് വെക്കാൻ വേണ്ടി വാങ്ങിച്ചാണ്, എന്നിട്ട് അത് വിറ്റു. അപ്പൊ ഞാൻ ചെന്തെന്ന് ഞാൻ സ്ഥലം വിറ്റു പറഞ്ഞു, അവിടെ വീട് വെച്ചാൽ ഒരാൾക്കും അങ്ങോട്ട് വരാനൊന്നും പറ്റില്ല, എൻ്റെ റിലേറ്റീവ്സിന് ആർക്കും ബസ്സൊക്കെ ഇറങ്ങിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി വേണം അങ്ങോട്ട് വരാൻ. അപ്പോൾ അവിടെ വീട് വെച്ചാൽ ആർക്കും വരാൻ പറ്റില്ല, അതുകൊണ്ട് വിറ്റതാണെന്ന് പറഞ്ഞു. വേറൊരു സുഹൃത്താണ് അത് വാങ്ങിയത്. ഞാൻ നീ എന്താ അവിടെ വീട് വെക്കാൻ പോകണം, നല്ലതാടാ, ഒരാളും വരൂല അവിടെ വീട്. നമുക്ക് സുഖമായിട്ട് താമസിക്കാം. അപ്പൊ ഈ രണ്ട് സുഹൃത്തുക്കളുടെ ആറ്റിറ്റ്യൂഡ് ഞാൻ എപ്പോഴും അതിങ്ങനെ ആലോചിക്കും. നമുക്കൊക്കെ അങ്ങനെയല്ല, അതുപോലെ ചില ആളുകൾക്ക് ഒരു, ഇപ്പം എൻ്റെ ഒക്കെ വീട്ടിൽ എനിക്ക് തോന്നുന്നു, ആരെങ്കിലും നമ്മളെ ഏറ്റവും കൂടി ഇൻസൾട്ട് ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഒന്നും കഴിക്കാതെ പോവുക എന്നുള്ളതാണ്. അയാൾ നമ്മുടെ വീട്ടിൽ ഒന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ അതാണ് നമുക്ക് ഏറ്റവും വലിയ അപമാനം എന്ന് തോന്നുന്നത്. അതും തിരിച്ചാലോചിക്കുന്നവരുണ്ട്. അതാണ് നമ്മൾ ആ വീട്ടിലുള്ള ആളുകളുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ടാണ് എന്നും രാധാകൃഷ്ണൻ ചേട്ടൻ്റെ വീട് വന്നാലും എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആദ്യത്തെ വിളി അങ്ങോട്ടാണ് പോകുന്നത്. അതാണ് നമ്മൾ രാധാകൃഷ്ണൻ ചേട്ടനെ കാണുന്ന ഒരു ഗുരുവായിട്ട് കാണാം, സഹോദരനായിട്ട് കാണാം, നല്ലൊരു ഫ്രണ്ടായിട്ട് കാണാം, ചില സമയം ഞാൻ എൻ്റെ അനിയനുമായിട്ട്. അതുകൊണ്ടാണ് ചേച്ചി ചേച്ചി വിളിച്ച് പറയുമ്പോഴത്തേക്ക് ഞാൻ ചിലപ്പോൾ അനിയനായിട്ട് കാണാം. ചേട്ടൻ്റെ അടുത്താണ് അതൊക്കെ, അങ്ങനെയാണ് പിന്നെ ശരിയായിക്കോളും. അല്ല, അതുകൊണ്ടാണ് ഈ റീലില്ലാണ്ട് റീ റെക്കോർഡും ഒക്കെ ചെയ്യിക്കുന്നത്. സംഗീത സംവിധായകർക്ക് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റുമോ? നമ്മുടെ ഈ എം ജി രാധാകൃഷ്ണൻ എന്ന് പറയുന്ന സംഗീത സംവിധായകന് നമുക്ക് എല്ലാവർക്കും അറിയാം, എനിക്ക് ഇപ്പം നിങ്ങൾക്കെന്നല്ല, എനിക്കൊക്കെ അറിയാം, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും. പക്ഷേ രാധാകൃഷ്ണൻ ചേട്ടൻ എന്ന് പറയുന്ന ഒരു ചേട്ടനെ നമ്മളൊക്കെ അടുത്തറിയുന്നത് ഇങ്ങനെ ഒരുപാട് പേര് ഓരോരോ വിവരങ്ങൾ പറയുമ്പോഴാണ്. ചേട്ടൻ്റെ പാട്ടുകൾ ഒത്തിരി പാട്ടുകളുണ്ട്, അതൊന്നും മാഞ്ഞു പോകാതിരിക്കാനായിട്ട് പല പാട്ടുകളും ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ പഠിപ്പിക്കാറുണ്ട്. അപ്പം എൻ്റെ രണ്ട് മക്കളെയും ഞാൻ ഇവിടെ വന്ന ഉടനെ ആദ്യം ഇവിടെയാണ് വിട്ടത് പഠിക്കാനായിട്ട്. ഒരു ദിവസം ക്ലാസ്സിൽ വഴക്ക് പറഞ്ഞു, എന്താ തൊണ്ട പൊക്കുന്നില്ല എന്താണെന്ന് ചോദിച്ചത്. അതോടുകൂടി അപ്പുറത്ത് പോകുന്നില്ല, എനിക്ക് പേടിയായിരിക്കണം എന്നും പറഞ്ഞ് പോകുന്നില്ല. അവർക്ക് നേരം വിളക്കുന്ന പോലെ ട്യൂഷനാണ്, ആ രണ്ട് പിള്ളേർക്കും താങ്ങാവുന്നത് കൂടുതൽ ട്യൂഷൻ വെച്ചിരിക്കുക. അത് നമുക്കറിയാലോ, അത് പിള്ളേരെ പഠിപ്പിക്കല്ല, അവരുമായിട്ട് കളിക്കും. ബാക്കിയുള്ള പിള്ളേരെല്ലാരും അങ്ങ് പെട്ടെന്ന് പോവും, എന്നെയും ഇങ്ങനെ പിടിച്ചോളി ഇവിടെ ചെയ്ത് ആരാന്നറിയാം, ഇത് നമ്മുടെ പപ്പിയുടെയും സുരേഷിന്റെയും മക്കളാണെന്ന് പറഞ്ഞാൽ അമ്മ ആരോ മണിക്കൂർ കൂടുതൽ വിടില്ല അമ്മ, അപ്പൊ പിന്നെ അടുത്ത ക്ലാസ് എങ്ങനെ പോകുന്നു പറയും, പേടിയായിരിക്കണം. കുട്ടികൾക്ക് ഒരു ആശ്വാസമൊക്കെ മനസ്സിനൊക്കെ വരണമെങ്കിൽ ഇച്ചിരി കലയായിട്ട് ബന്ധപ്പെടുത്തി തന്നെ വിടണം കുഞ്ഞുങ്ങളെ. ഇതിപ്പോ പുസ്തക പുഴുക്കളാണ്, ബാക്കിയുള്ള സമയത്ത് ടി വി. എനിക്ക് തോന്നുന്നു ഈ സമാഗമം എന്ന് പറയുന്ന പരിപാടിക്ക് നമ്മളിങ്ങനെ ഇവിടെ ഒരു ഗസ്റ്റിനെ കൊണ്ടുവരും, അവരുമായിട്ട് ബന്ധപ്പെട്ട കുറേ ആളുകളെ വിളിച്ചാണ് നമ്മൾ ഇങ്ങനെയാണല്ലോ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു രാധാകൃഷ്ണൻ ചേട്ടൻ്റെ സമാഗമം നമ്മൾ രാധാകൃഷ്ണൻ ചേട്ടൻ്റെ വീട്ടിൽ വെച്ചിരുന്നെങ്കിൽ ഇതിനേക്കാളും വലിയ അവിടെ ചെയ്യേണ്ടതായിരുന്നു തോന്നുന്നു.